മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപുള്ള വീഡിയോയിൽ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. എന്നാൽ ഹയഗ്രീവ അവതാരത്തെക്കുറിച്ച് അധികം ആളുകൾക്കറിയില്ല. അതുകൊണ്ട് വിഷ്ണുവിന്റെ ഹയഗ്രീവ അവതാരത്തെക്കുറിച്ച് ഇപ്രാവശ്യം പറയാം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിതലുകളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് നമ്മൾ. ഈ ലോകത്ത് ചിതലുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവർ കുറവായിരിക്കും. ബ്രഹ്മാവാണ് ചിതലിനെ സൃഷ്ടിച്ചത്. ഹയഗ്രീവന്റെ കഥ പറയുന്നിടത്ത് ചിതലിന് എന്ത് കാര്യം എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. പറയാൻ പോകുന്നത് ഹയഗ്രീവന്റെ കഥ തന്നെയാണ്. ഈ കഥയിൽ ബ്രഹ്മാവ് ചിതലിനെ സൃഷ്ടിച്ച കാര്യം കൂടി പറയുന്നുണ്ട്. ഹയഗ്രീവന്റെ കഥ പറയുന്നതിന് മുമ്പ് കേരള പൈതൃകം വ്യൂവേഴ്സിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം 100,000 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾ കേരള പൈതൃകം ടീമിന് നൽകുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയും തുടർന്നും കമന്റുകളിൽ പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മാണ്ഡ പുരാണം, ഗരുഡ പുരാണം, ദേവീ പുരാണം എന്നീ പുരാണങ്ങളിലാണ് ഹയഗ്രീവ അവതാരത്തെക്കുറിച്ച് വിവരിക്കുന്നത്. കുതിരയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു അവതാരമാണ് ഹയഗ്രീവൻ. വിദ്യാദേവതയായ സരസ്വതിയുടെ ഗുരുവായിട്ടാണ് ഹയഗ്രീവനെ കണക്കാക്കുന്നത്. പുരാണങ്ങളിൽ പല ഹയഗ്രീവന്മാരുണ്ട്. അവരിൽ 3 ഹയഗ്രീവന്മാർ അസുരന്മാരാണ്. അതുകൂടാതെ ഹയഗ്രീവൻ എന്ന ഒരു രാജാവും ഒരു രാജർഷിയുമുണ്ട്. ഇവരെ കൂടാതെയാണ് വിഷ്ണുവിന്റെ അവതാരമായ ഹയഗ്രീവനെ കുറിച്ച് പറയുന്നത്. വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു ഹയഗ്രീവനെ കുറിച്ച് നമ്മൾ മത്സ്യാവതാരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇതിന്റെ എൻഡ് സ്ക്രീനിൽ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹയഗ്രീവന്റെ കഥ തുടരാം. ദേവി പുരാണത്തിലെ കഥയാണ് ഇത്. കശ്യപ പ്രജാപതിയുടെ മകനായിട്ടാണ് ഹയഗ്രീവൻ ജനിച്ചത്. രാക്ഷസനായ ഈ ഹയഗ്രീവൻ ഉഗ്ര തപസ്സുകൊണ്ട് ദുർഗയെ പ്രത്യക്ഷപ്പെടുത്തി. മരണമില്ലാത്ത യോഗിയാകാൻ എനിക്ക് വരം നൽകണം എന്ന് ഹയഗ്രീവൻ ദേവിയോട് ആവശ്യപ്പെട്ടു. ഈ ലോകത്തിലുള്ള ആരും എന്നെ കീഴ്പ്പെടുത്താനും പാടില്ല. ഇത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, ജനിച്ചാൽ മരണം ഉറപ്പാണ്, അതിന് മാറ്റമുണ്ടാകാൻ പറ്റില്ല, അതിനാൽ മറ്റു വരങ്ങൾ ആവശ്യപ്പെടുക. അപ്പോൾ ഹയഗ്രീവൻ കുറച്ചൊന്ന് ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ രൂപമുള്ള ഒരാളിൽ നിന്നല്ലാതെ തനിക്ക് മരണം ഉണ്ടാകരുത്. തന്നെ പോലെ കുതിരയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് ഹയഗ്രീവൻ അത് പറഞ്ഞത്. നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഹയഗ്രീവനെ അനുഗ്രഹിച്ച് ദേവി അപ്രത്യക്ഷയായി. വരം ലഭിച്ചതോടെ ഹയഗ്രീവൻ കൂടുതൽ അഹങ്കാരിയായി. ദേവന്മാരെയും അസുരന്മാരെയും ഉപദ്രവിക്കുന്നത് ഹയഗ്രീവൻ ഒരു വിനോദമാക്കി മാറ്റി. ഹയഗ്രീവന്റെ ഉപദ്രവങ്ങളിൽ പൊറുതിമുട്ടിയ ദേവന്മാർ വൈകുണ്ഠത്ത് എന്ന് വിഷ്ണുവിനോട് കാര്യം അവതരിപ്പിച്ചു. ഹയഗ്രീവന്റെ ഉപദ്രവങ്ങളെ കുറിച്ച് കേട്ടതോടെ വിഷ്ണു കോപാകുലനായി. വിഷ്ണു ഹയഗ്രീവനുമായി ഘോര യുദ്ധം ആരംഭിച്ചു. എന്നാൽ ഹയഗ്രീവനെ തോൽപ്പിക്കാൻ ഭഗവാനായില്ല. തളർന്ന് അവശനായ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. വൈകുണ്ഠത്തിലെത്തിയ വിഷ്ണു ഭഗവാൻ യോഗനിദ്ര പൂണ്ടു. തന്റെ വില്ലിന്റെ അറ്റത്ത് തലയായച്ച് പത്മാസനത്തിലായിരുന്നു വിഷ്ണുവിന്റെ നിദ്ര. ഈ സമയം ഹയഗ്രീവൻ കൂടുതൽ ദുഷ്ടനായി മാറിയിരുന്നു. ഇത് കണ്ട് ഭയന്ന് പറച്ച ദേവന്മാർ വീണ്ടും വിഷ്ണുവിനെ കാണാനെത്തി. അവർ എത്ര ബഹളം വെച്ചിട്ടും വിഷ്ണു ഉണർന്നില്ല. ഒടുവിൽ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ചിതലിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം ചിതലുകൾ വിഷ്ണുവിന്റെ വില്ലിന്റെ ഞാൻ കടിച്ചു മുറിച്ചു. ദിഗന്ധങ്ങൾ പിളരുന്ന ശബ്ദത്തോടെ ഞാൻ മുറിഞ്ഞു. ഭഗവാന്റെ ശിരസ് ഛേദിച്ചുകൊണ്ടായിരുന്നു ഞാൻ മുറിഞ്ഞുപോയത്. ഇത് കണ്ടതോടെ ദേവന്മാർ കൂടുതൽ പരിഭ്രാന്തരായി. രക്ഷയ്ക്കായി എല്ലാവരും പരാശക്തി ദേവിയെ സമീപിച്ചു. കാര്യങ്ങൾ അറിഞ്ഞ ദേവി അവരെ ആശ്വസിപ്പിച്ചു. കാര്യകാരണങ്ങളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. ഹയഗ്രീവന് ഞാൻ നൽകിയ വരപ്രകാരം മറ്റൊരു ഹയഗ്രീവന് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ. ഇപ്പോൾ ആ മുഹൂർത്തം സമാഗമമായിരിക്കുന്നു. ഭഗവാന്റെ അറ്റുപോയ ശിരസിന് സ്ഥാനത്ത് ഒരു ഹയത്തിന്റെ അഥവാ കുതിരയുടെ തല പിടിപ്പിക്കുക, ദേവി ആജ്ഞാപിച്ചു. ദേവന്മാർ പറഞ്ഞതുപോലെ ഒരു വെള്ളക്കുതിരയുടെ തല വിഷ്ണുവിന്റെ കഴുത്തിൽ പിടിപ്പിച്ചു. ബ്രഹ്മാവ് അതിന് ജീവനെ നൽകി. അങ്ങനെയാണ് വിഷ്ണു ഹയഗ്രീവനായി അവതരിക്കുന്നത്. ഭഗവാൻ ഹയഗ്രീവൻ അസുരനായ ഹയഗ്രീവനോട് വീണ്ടും ഏറ്റുമുട്ടി. ഇങ്ങനെ അസുരനും അഹങ്കാരിയുമായ ഹയഗ്രീവനെ ഭഗവാൻ വകവരുത്തി. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമല്ലോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കേരള പൈതൃകം ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകൾ ഇനിയും കേരള പൈതൃകത്തിൽ പ്രതീക്ഷിക്കാം.